മീൻ പിടിക്കുന്നതിനിടയിൽ കടൽ ചൊറി കണ്ണിൽ തെറിച്ച് മത്സ്യത്തൊഴിലാളി മരിച്ചു. കഴിഞ്ഞ ദിവസം നാം കേട്ട വാർത്തയാണിത്. കടൽ ചൊറിയോ എന്താണത്? സംശയം തോന്നുന്നുണ്ടാകുമല്ലേ? കടൽ ചൊറി കണ്ണിൽ തെറിച്ചതിന് പിന്നാലെ അലർജി ബാധിച്ച് കണ്ണിൽ നീര് വന്ന് 2 ദിവസങ്ങൾക്കുള്ളിലാണ് ആ തൊഴിലാളി മരണപ്പെട്ടത്. ഇത്ര അപകടം പിടിച്ചതാണോ ഇത്? രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഒന്നാണ് കടൽ ചൊറി. പക്ഷേ അതെങ്ങനെയാണ് ഒരാളുടെ ജീവൻ എടുത്തത്? ഭക്ഷണ വിഭവമായി ഉപയോഗിക്കാവുന്ന കടൽ ചൊറി അതേസമയം മരണത്തിനും കാരണമാകുന്നു. ഈ കടൽ ചൊറി എന്താണെന്ന് നോക്കാം. പ്രത്യേക ഇനം ജെല്ലി ഫിഷിനെയാണ് കടൽ ചൊറി എന്ന് പറയുന്നത്. ശരീരത്തിൽ 90% ത്തിലധികം ജലാംശമുള്ള ജലജീവിയാണിത്. ഇത് മത്സ്യമല്ല. കുടയുടെ ആകൃതിയിലുള്ള ശരീരവും ടെന്റക്കിളുകളുമുള്ള ഇവയെ എല്ലാ സമുദ്രങ്ങളിലും കാണാം. ഈ ടെന്റക്കിളുകൾ ഉപയോഗിച്ചാണ് അവ ഇര പിടിക്കുന്നത്. ഹ്യൂമൻ ജെല്ലി ഫിഷിന്റെ ടെന്റക്കിളിന് 30 മീറ്റർ വരെ നീളമുണ്ടാകും. ഇവ ഉത്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ ക്യാൻസറിനും ഹൃദ്രോഗത്തിനുമുള്ള ഔഷധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ജെല്ലി ഫിഷുകളും നിരുപദ്രവകാരികളല്ല. ബോക്സ് ജെല്ലി ഫിഷ് പോലുള്ളവ വിഷമുള്ളവയാണ്. മനുഷ്യര് വരെ കൊല്ലാൻ ശേഷിയുള്ള വിഷമാണുള്ളത്. ജെല്ലി ഫിഷ് ജീവിക്കുന്നത് മിക്ക ആന്തരാവയവങ്ങളും ഇല്ലാതെയാണ്. ജെല്ലി ഫിഷിന് ചില അടിസ്ഥാന നാഡീവ്യൂഹമുണ്ട്. ഈ നാഡീവ്യൂഹം ഇവയുടെ സ്പർശനുകളുടെ കാലിൽ സ്ഥിതി ചെയ്യുന്നു. ത്വക്ക് വഴിയാണ് ഓക്സിജൻ ആകിരണം ചെയ്യുന്നത്. തലച്ചോറില്ലാത്തതിനാൽ ഇവ നിഷ്ക്രിയ ജീവിതമാണ് നയിക്കുന്നത്. ഏറ്റവും വലിയ ജെല്ലി ഫിഷായ ലയൺസ് മെയിൻ 6 മീറ്റർ വ്യാസം വരും. ഇവയുടെ ടെന്റക്കിൾസ് 50 മീറ്റർ ഉണ്ടാകും. കോമൺ കിങ്സ്ലെയർ ആണ് ഏറ്റവും ചെറിയ ജെല്ലി ഫിഷ്. ചില ജെല്ലി ഫിഷുകൾക്ക് ശരീരത്തിൽ നിന്ന് പ്രകാശം പരത്താനുള്ള കഴിവുണ്ട്. ചൈന, ജപ്പാൻ, കൊറിയ എന്നീ രാജ്യങ്ങളിൽ ജെല്ലി ഫിഷ് ഒരു വിശിഷ്ട ഭക്ഷണമായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരിക്കൽ ശല്യമായി കണ്ട് അകറ്റിയിരുന്ന ജെല്ലി ഫിഷ് കയറ്റുമതി രംഗത്ത് ഏറെ സാധ്യതകളുള്ളതും മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടാൻ സഹായിക്കുന്നതുമാണെന്നാണ് വിലയിരുത്തൽ. ആഗോള വിപണിയിൽ ഈയിടെയായി കടൽച്ചൊറി വിഭവങ്ങൾക്ക് ആവശ്യകത കൂടി വരികയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് അധിക വരുമാനത്തിനുള്ള അവസരമാണ് തുറന്നിടുന്നത്.